안 간다, 왜? 나, 저거 화나는 거 같아. 에? 야, 누나! 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 민주아! 에? 야! 민주아! 오! 제뿐데이. 아. 제뿐데이. 제뿐데리 제뿐데리 아, 가 으르렁데리 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 ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിന്റെ ഇതൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പിച്ചുണ്ടടി, മറ്റേ എന്തൊക്കെ ഉണ്ടടി, എന്തിലോട്ടടി. ഇത് നമ്മുടെ ആരിച്ചി മാവേലെ മാങ്ങയാണ്. അത്യാവശ്യം നല്ല രുചിയുള്ള മാങ്ങയാണ്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ മണം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. രാജയ്ക്കൊക്കെ പറയലും പോയി. ഞാൻ കടിച്ചിട്ട് വെച്ചേക്കുവാണ്. ഇത് ബാക്കി രാജയ്ക്ക് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോവാം. പിച്ചുണ്ടടി എള്ളുണ്ടടി കഴിഞ്ഞോട്ടെ അങ്ങോട്ടെ. ഒരു മാങ്ങാ കൊതിയ അത് ആദ്യം തിന്നു. മഴ പെയ്യുന്നു, ബാ. ഓ തിന്നു, തിന്നു വേണ്ടേ, തിന്നു. എന്നാടാ തിന്നടാ, കുറെ പണിയുണ്ടടാ, വാടാ പോണോടാ, വയ്യടാ. അപ്പൊ ഗായ്സ്, ഇന്ന് നമ്മുടെ ഈ ഒരു നെൽപ്പാടം രാജയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാണ്. അത് ബ്രോ, അത് ഹരി ബ്രോ, അങ്ങോട്ട് പോകണ്ട ബാ. അപ്പൊ രാജയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാണ്. രാജയെ നമ്മൾ ഇവിടെ വിട്ടിട്ട് പോവാണ്. രാജയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവാം. അതാണ് നമ്മുടെ ശേഷം വേറെ പണിയുണ്ട്. അപ്പൊക്കെ പൊക്കോ, എങ്ങോട്ട് ഉടനെ പൊക്കോ, ഇതൊക്കെ നിന്റെ ഇഷ്ടം. ഇന്നും വെച്ചായിക്കോട്ടെ, ഞങ്ങൾക്ക് വേറെ കുറെ പണിയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇട്ടേച്ച് പോവല്ല പൊക്കോ, പോടാ പോവില്ല. കഷ്ണ കൊച്ചു പിണങ്ങി, അത് ആയത് മകൻ ഏടാച്ച് പോയി. ഇതിൻ്റെയൊക്കെ വാലിനകത്ത് ഇങ്ങനെ ഒരു അടിയുണ്ട്. പൊന്നെ മോനെ കൊണ്ടോർക്കറിയാം, കൊള്ളാത്തവർക്ക് അറിയത്തില്ല. അപ്പോഴേ നമ്മുടെ രാജയ്ക്ക് വൈകിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനി നമുക്ക് കുഴിക്കാം. പിടിച്ചാൽ വരുമെന്ന് നടക്കുന്നു. ആഹാ, പൊട്ടിയടാ ഒന്നും പൊട്ടി, ഒന്നോ രണ്ടോ, രണ്ടെണ്ണം പൊട്ടി. ഒന്ന് ഇതാണ്, രണ്ടാമത്തത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചീനി നോക്കിയിട്ട് വീട്ടുകാർ പറയും രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ എന്ന്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെയൊക്കെ ബുഡായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണ്ടാൻ വെയ്യുന്നുണ്ടെങ്കിൽ കിട്ടി, തോണ്ടാൻ വെയ്യുന്നുണ്ടെങ്കിൽ ചില പരിപാടി ഉണ്ടെന്ന് പറയാം. ആ, വീട്ടുകാർ അറിയത്തില്ലല്ലോ. ഇങ്ങനെ മൂടിക്കളയും, ഇതൊക്കെയാണ് പരിപാടി. ഇപ്പോൾ രാജയ്ക്കുള്ള വൈകിട്ട് കൊടുക്കാനുള്ള ചീനിയും റെഡിയായി. വേറെ ഗുണമുണ്ട് കേട്ടോ, നമ്മുടെയൊക്കെ ഈ ഒരു തോട്ടിലൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ ഭയങ്കര ഗുണങ്ങളാണ്. ഒന്ന്, തുണി കഴുകാൻ ഗുണമാണ്. പിന്നെ കന്നുകാലികൾ കുളിപ്പിക്കാൻ ഗുണമാണ്. അത്യാവശ്യം എന്താ പറയുക, നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ കുളിക്കാനും ഒരു രസമാണ്. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് വൈൻ്റെ അപ്പം നേരത്തെ ഇതിനകത്തൊരു ചാട്ടവും ചാടി, അതായത് വീണ്ടും ഫ്രണ്ടിൻ്റെ തോടായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അവിടെ നിന്ന് ചാടി വൈൻ്റെ അപ്പം ചെയ്യാം. അപ്പോൾ നമ്മുടെ രാജയ്ക്കുള്ള ചീനി റെഡിയായി. സംഭവം പറയാം, വേറെ ഒന്നുമില്ല. പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട് കാരണം ഈ ഒരു ചീനിയുടെ ചെവിയുണ്ട് പറയാക്കാൻ വേണ്ടി. നമ്മുടെ ഈ ഒരു സംഭവം പണ്ട് ചീനിയൊക്കെ കുഴിച്ചതിന് ശേഷം
ഈ ഒരു ചെവിട് മാത്രം ഒന്നിറങ്ങടാ, ഈ ഒരു ചെവിട് മാത്രം വെട്ടിയെടുത്തിട്ട് ഇത് ഇടിക്കും. ഇടിച്ചിട്ട് വെള്ളത്തിട്ട് കലക്കും. കലക്കിന് ശേഷം ഇത് നീരെടുത്തിട്ട് കുറുക്കുണ്ടായി കഴിക്കുന്നു. ഉള്ളതാന്ന് എനിക്ക് അറിയത്തില്ല, കേട്ടുള്ളതാണ്. അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. മഴയത്ത് ഇവിടത്തെ വേറൊന്നും കൊണ്ടല്ല, ഈ ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ്സ് ഒക്കെ പെട്ടെന്ന് പനി പിടിക്കും. അതുകൊണ്ട് നമ്മൾ വിടാത്തെ. പക്ഷെ എന്നും വിട്ട് ശീലമായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ വിഷമമുണ്ട്. അപ്പം നമ്മളെ കാണുമ്പോൾ ആ കുറച്ചില്ലയോ, അത് എന്നും ആ ഒരു സമയത്ത് വിടുന്നത് കൊണ്ട് അവനറിയാം അവൻ ഈ സമയത്ത് വിടുമെന്ന്. അപ്പം അതിൻ്റെ ഒരു ഇതാണ്. ഇനിയിപ്പോൾ പുറമെല്ലാം ജട പിടിച്ചിരിക്കുകയാണ്, ഗ്രൂം ചെയ്തില്ല. ആ ഗ്രൂം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുളിപ്പിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, മഴയൊക്കെ ഒന്ന് തോന്നിട്ട് നമുക്ക് ഗ്രൂം ചെയ്യും. അപ്പം കുഴപ്പമൊന്നുമില്ല. അവനിഷ്ടമല്ല നിന്നെ. ഓരോരോ കുരുത്തൊക്കെ അറിയില്ലേ, ഒരു ഡോഗ്സിന്റെ ഒക്കെ രസമാണ് ഇതൊക്കെ. ഇതാണ് മെയ് ഫ്ലവർ. മെയ് മാസത്തിലേ പൂക്കാറുള്ളൂ, വർഷത്തിൽ ഒരിക്കലേ പൂക്കാറുള്ളൂ. ഷീവട്ടം എന്നും എനിക്കറിയത്തില്ല. സാധാരണ ഈ ഒരു മെയ് മാസം ആവുന്നതിന് മുമ്പ് തന്നെ പൂത്ത് ഭയങ്കര രസം കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗം. എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ മെയ്യിലുള്ള വീഡിയോസ് നോക്കിയാൽ മതി. ഈ ഒരു മരത്തെ ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് പൂത്തേക്കുന്ന ഒരു ഇതാണ് മെയ് ഫ്ലവർ. പിന്നെ ഇന്നത്തെ ജെറിയുണ്ട്. ജെറിയാണ് ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇതിപ്പം ജസ്റ്റ് നമ്മളൊരു പച്ചജെറി കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലെടുക്കുന്നില്ല, കല്ലല്ല ഒരു കമ്പ് എടുക്കും. ഈ കമ്പ് എന്ന് പറഞ്ഞാൽ വീഴോ തോന്നില്ല. എന്നാലും നോക്കാം. മാറാ റോക്കി, കുറച്ച് മെയ് ഫ്ലവർ പൊട്ടുന്നില്ലാതെ ജെറി ഒന്നുപോലും വീണു. താഴെ കിടപ്പുണ്ടോ? പറഞ്ഞു എവിടാ? ഇത് തറയാണ് പല്ലായി പോടാ. ഇതാടാ ജെറി എന്നാ ചോദിക്കും. ജെറി നിങ്ങൾ ഇഷ്ടംപോലെ കഴിക്കാറുണ്ട്, നല്ല മധുരമാണ്. അത് ഇത് കഴിച്ചാൽ മധുരമൊന്നുമില്ല. ഈ സാധനത്തെ എന്താ പറയാ, പഞ്ചാര ലൈം സിറപ്പ് ഒഴുങ്ങിയതിന് ശേഷം ആ പഞ്ചാര സിറപ്പിലൊക്കെ ഇട്ട് ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ജെറിയായി മാറുന്നത്. അല്ല, ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഫ്രൂട്ടിന് ഒരിക്കലും മധുരമോ കാര്യങ്ങളൊന്നുമില്ല, നല്ല പുളിയാണ്. അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ കൂടുതലൊന്നും ആർക്കും കഴിക്കാനും പറ്റില്ല, അത്രമാത്രം കറയാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കണ്ടപ്പോൾ നീ ഇവിടുത്തെ പറഞ്ഞു തന്നെയുള്ളു കേട്ടോ. ഓക്കെ, അവിടെ എന്തുവാ, പുതിയൊരു ട്രെൻഡി വീഡിയോ ഉണ്ടല്ലോ. എന്തു ചെപ്പിൻ്റെ അടി എറിൻ്റെ അടി അണ്ടി ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ അമ്മമ്മ കൊണ്ട് പറയച്ചു കേട്ടോ. അമ്മമ്മ, ഞാൻ പറയുന്ന പോലെ പറയാവോ? ഞാൻ പറയുന്ന പോലെ പറയണം, ഞാൻ പറയുന്ന പോലെ പറയണം. ചെപ്പുണ്ടെ ചെപ്പുണ്ടടി ചെപ്പുണ്ടടി ഇറുണ്ടടി കിറല്ല അമ്മമ്മ, ഇറുണ്ടടി ചെപ്പാണ്ടി കുപ്പാണ്ടി ചെപ്പുണ്ടടി. എന്തോ ചെപ്പല്ല, ചെപ്പുണ്ടടി എറുണ്ടടി എപ്പാണ്ടി കിപ്പാണ്ടി മോദിയുടെ എന്തൊക്കെ സംഭവം എല്ലാം അറിയോ. അപ്പൊ ഗൈസ്, ഇറ്റ്സ് എ ടീ ബ്രേക്ക്, കട്ടൻ ചാടിക്കാം. ഓക്കെ ബൈ, ബൈ. അല്ല ഞാൻ വരാം. നമ്മളെ മഴയായോണ്ട് തന്നെ ഇന്ന് പുണ്ണാക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴുള്ള കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം ഒക്കെ കൊണ്ട് ഒരു അടിപൊളി ബിരിയാണി എന്നാണ് പറയാം. ബിരിയാണി അല്ല, ഒരു കലക്ക് മിക്സഡ് ജ്യൂസ് അതായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സംഭവമെല്ലാം ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇതേ ഇട്ടുള്ളൂ, ബാക്കി ഞാൻ എടുത്തോണ്ട് താഴെ. നമ്മുടെ കാടുകളിലാണ് കേട്ടോ. അമ്മയിലെ പട്ടിക്ക് ചോറ് കൊടുത്തോണേ, പട്ടിനോട്. ഇതും എന്തോ ഒരു കാടി, എന്തോ അറിയത്തില്ല. നമ്മുടെ പൊടിയൊപ്പ് കൂടുമ്പോഴത്തേക്ക് ആള് ഓക്കെ ആയി. ഇനി ഇതിനകത്ത് കുറച്ച് ചക്ക മണം കൊടുക്കും, കാരണം മഴയായിട്ട് മാറി വെള്ളം തോനെ കുടിക്കത്തില്ല. അതുകൊണ്ട് കട്ടിക്ക് വേണം ഫുഡ് കൊടുക്കുക. പിച്ചുണ്ടി അങ്ങനെ ചക്കമടങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി വെള്ളം ഉണ്ടാമ്മ, ഇനി ഒന്നുമില്ല കേട്ടോ. ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ. ഒരു ഒന്നൊന്നര മാത്രം അമ്മ
മനസ്സിന്റെ ഇഷ്ടം നമുക്കല്ല, അത് മൃഗങ്ങൾക്കാണ്, നമുക്കിത് ഇഷ്ടപ്പെടത്തില്ല. ഒരു കെട്ട സ്മെല്ലായിരിക്കും. നേരത്തെ നമ്മൾ രാജവീട് കോഴിക്കോടെല്ലാം വൃത്തിയാക്കി, കോഴിയുടെ കാര്യങ്ങളെല്ലാം നോക്കി, റോക്കിയായിട്ട് നടന്നു, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കടയിൽ പോയി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ വിട്ടെടുത്തല്ല രാജ നിൽക്കുന്നത്, ഈ രാജ അക്കറ നിൽക്കുന്നുണ്ട്. രാജ നമ്മൾ അഴിച്ചു വിട്ടേക്കുവാണ്. രാജ ഇങ്ങനെ തിന്ന് മതിച്ച് തിന്ന് മതിച്ച് ഇങ്ങനെ പോവാണ്. കൊക്കുണ്ട്, പറയാ കൊക്കിങ്ങനെ ഉണ്ട്, നമ്മളോ ഇല്ല. അതിന്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ചീനി ഇല, എന്താ പറയാ, ഏത്തവാഴ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്. അതിനകത്ത് പോയി തല വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓണേഴ്സ് നമ്മളെ, എന്താ പറയാ, സൗഹൃദമായ ജീഷ്, സന്തോഷപരമായിട്ടുള്ള വീട്ടുകാർ എന്നുള്ള അഭിസംബോധനകൾ ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് നമുക്ക് അവനെ പോയി കൊണ്ടുവരാം. നമ്മുടെ കാള അവിടെ നിൽക്കട്ടെ. ഇതാണ് ഈ ബാക്കി കാണുന്ന മാവാണ് ആരിച്ചി മാവ്. വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഒരു മാവാണ് ഈ ആരിച്ചി. വർഷങ്ങളായിട്ട് പഴക്കം തന്നെ, നമ്മൾ ജനിക്കുന്നതിനൊക്കെ മുമ്പുള്ള മാവാണ്. ഇതുപോലൊരു മാവ് അപ്പുറത്തുണ്ടായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ കൊണ്ട് വീട്ടുകാർ പറഞ്ഞു ഈ മാവ് മുറിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ മണ്ണെല്ലാം ഇടിഞ്ഞു പോകുന്നു. പക്ഷേ അന്ന് നമുക്ക് ഇതില്ലാത്തത് കൊണ്ടും അന്ന് ഞാൻ ആവുന്ന പണിയും പറഞ്ഞിട്ട് ഞാനും ഗിരീഷും പറഞ്ഞു അത് മുറിച്ച് കളയല്, മുറിച്ചാലാണ് പ്രശ്നം. ആര് പറഞ്ഞു അതിന് വേര് കാരണം മണ്ണെല്ലാം ഇടിഞ്ഞു പോകുന്നു, അതുകൊണ്ട് മുറിക്കണമെന്ന്. അങ്ങനെ മുറിച്ചു, എനിക്ക് തോന്നുന്നു ആ അടുക്കള വരെ അങ്ങ് ഒഴിയിപ്പും. അതാണ് പറഞ്ഞത്, ഈ മണ്ണ്, ഇതിൻ്റെ മണ്ണൊരുപ്പ് തറയാൻ വർഷങ്ങൾക്കേ പറ്റത്തുള്ളൂ അല്ലേ. ഞാൻ എന്തോ ഒരു അല്ലേ. അപ്പൊ നമ്മള് പഴുത്ത മാങ്ങാണോ പച്ച മാങ്ങാണോ? പഴുത്ത. പഴുത്ത മാങ്ങാണെങ്കിൽ എന്റെ കറക്റ്റ് ഉന്നമാണ്. കൊണ്ടു കമ്പ് വന്നില്ല. മാങ്ങ വേറെ മാങ്ങ വേണ്ട, താഴോട്ട് പോയി. അത് പച്ച മാങ്ങ ഇരിക്കണ്ട, നാല് നാല് വാങ്ങ. അവിടെ എറണാകുളം ഓ പോയി. ഈ കാല് ഇല്ലേ, കുഴപ്പമില്ല. ഇത് പഴുത്തായിരിക്കും പച്ചയായിരിക്കും? പഴുത്തായിരിക്കും. ഇളം ഇളം മാങ്ങ ഉള്ളേ ഉള്ളു. രണ്ട് എറണാകുളം കിടക്കണം. ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട്. ആ അത് നല്ല മധുരം കേട്ടോ. അപ്പം ഇന്ന് ഉടമയെടുത്ത് ഞാൻ പറയുകയാണ്, ഇത് പഴുത്ത മാങ്ങയാണ്, വിളഞ്ഞ മാങ്ങയാണ്, വന്ന് പിച്ച. ഉടമ ആരാ? അപ്പം തുമ്മകൊള്ള. ഇനിയിപ്പോൾ നമ്മൾ രാജ കഴിക്കാൻ പോവാണ്. രാജ വരുന്നുണ്ടോ? ഒരു ചീനിപ്പാത്തി കീർത്തുണ്ട് മോനെ, പണി കിട്ടും, പട്ടി ഇതും നമുക്ക് പോവാം. അടി ഉണ്ടാക്കുന്ന പരിപാടിയാട്ടോ ചെയ്യുന്നത്. ഞങ്ങളുടെ വല്ല വല്ല ചീനിപ്പണി കയറിയിരുന്നു. ചീന നശിപ്പിച്ചില്ല കേട്ടോ. തൃക്കടവൂർ ശിവരാജന്റെ ആരും പറഞ്ഞത് ചീനിക്കളനാ. ചീനി ഭയങ്കര ഇഷ്ടമാണ്. അറിയാമോ ഇവന് നമ്മള് കുറച്ച് മാങ്ങ ഇവിടെ പിച്ച് വെച്ചിട്ടുണ്ട്, അതെല്ലാം കൊടുക്കാം. വാ ഓടി ഓടി ഓടി. ഇങ്ങ വാ, ഞാൻ വരട്ടെ. ആ
മാങ്ങ ഇതുപോലെ ഇഷ്ടമുള്ള സാധനം, മാങ്ങ ചക്ക ചീനി ഭയങ്കര. പച്ചയാ പച്ചണോ വലിയ മാങ്ങ പയ തിന്ന്. അതോട് കാണിക്കും ആ വലിയ മാങ്ങ ചവയ്ക്കുള്ള കഷ്ടപ്പാടുണ്ട്. വെള്ളം കുടിക്കട്ടെ. അപ്പം ഇന്ന് നമ്മൾ പുണ്ണാക്കൊന്നുമില്ല, ചക്കയുണ്ട് ചീനിയുണ്ട് അങ്ങനെയുള്ള കുറെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇഷ്ടപ്പെട്ട എന്നെ കുടിക്കണേക്ക് അങ്ങോട്ട് നിന്റെ ഭാഷ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇത് വളിച്ച വെള്ളം കുടിച്ചു കൊടുക്കും എണീക്കട്ടെ. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ നിന്ന് കുടിക്കട്ടെ. ഓ മൊത്തം തറയിൽ പോയി, സോറി അത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്. ഊറ്റി വീഴാങ്ങോട്ടെ കിളുങ്ങോ ചെറുക്കൻ. എന്തായാലും കുടിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്ക് എരുത്തിലേക്ക് അരിക്കട്ടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കുളി നമ്മുടെ തൊട്ടിലാക്കാം, ഒരു വിശാലമായൊരു കുളിയും കൂടെ ആകുമ്പോൾ പക്ക മതി. നക്കി കൊതിയത് മതി, എരുത്തിലേക്ക് ആകാൻ വലിയ മടിയ. അപ്പോൾ ഇങ്ങനെ വേണം കൊണ്ടുവരാം. വാടങ്ങോട്ടെ കാരണം ഇതിനകത്തിന് ചിലപ്പോ നമ്മുടെ സാമ്പാർ സാധ്യത കേട്ടോ. കറക്കിയതാ സ്വഭാവം പല രീതി പലപ്പോഴും പല സ്വഭാവമാണ്. ഇങ്ങോട്ട് കണ്ട് അങ്ങനെ 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 രണ്ട് കാര്യം കിട്ടിയാ പറ്റും, അല്ലെങ്കിൽ ഉയരത്തിൽ നശിപ്പിക്കും. അയ്യോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്തൊരു പയ്യനുണ്ടായിരുന്നു, എപ്പോഴും മെസ്സേജ് ചെയ്യുന്ന ചേട്ടാ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുന്നത്. എന്റെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നല്ല സപ്പോർട്ടാ പയ്യൻ. അങ്ങനെ രാജാ പിന്നെ സുഖം പറഞ്ഞുണ്ടോ രാജാ? അഹങ്കാരം കാണിക്കല് കേട്ടോ, അടി ഞാൻ. പിന്നെ മൂക്കാല കിട്ടുന്നില്ല അടി അടി. എടാ നിങ്ങടെ പൊട്ടാ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല, നീ ഈ എരുത്ത് നശിപ്പിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു കെട്ട് കേട്ട് നീ പൊട്ടിക്കുന്ന എനിക്കറിയാം. എന്റെ ഇതാണ് രാജയുടെ സ്വഭാവം, എല്ലാരും പറയണ്ടേ സ്നേഹവും. ഇതൊക്കെയാണ് ഈ കുച്ചിങ്ങളുടെ പരിപാടികൾ, എല്ലാം കൊടുത്തു അഹങ്കാരമൊക്കെയാണ്. ഇതൊക്കെ തന്നെയാണ് മക്കളെ ഒരു ഉരുവിനെ വളർത്തുമ്പോ. അതാ ഞാൻ പറയത്തില്ല എപ്പോഴും പറയാൻ കമന്റ് ചെയ്തു, പക്ഷെ ഇതിനെയൊക്കെ വളർത്തിയത് കമന്റ് ചെയ്യുമ്പോൾ എനിക്കറിയാൻ പറ്റും. വളർത്തിയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിന്റെയൊക്കെ സ്വഭാവം എപ്പോഴാ മാറുന്ന ഞാനൊക്കെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഈ കുറച്ച് കൊണ്ടുവരേണ്ട കാര്യം ഭയങ്കര കഷ്ടമാണ്, അതെ മരിച്ചിട്ടേ കാണാറുണ്ടോ. പിന്നെ ദേഷ്യവും പ്രശ്നങ്ങളും പരപ്പാടിയാണ്.
പക്ഷെ പാവാണ്, ചില സമയങ്ങളിൽ പാവാണ്, ചില സമയങ്ങളിൽ ദേഷ്യമാണ്. നമ്മൾ ഇന്നത് പറഞ്ഞേ ഇന്നത്തെ പുളി തോണ്ടാണ്. ഓക്കെ, നമ്മൾ നേരെ തോടിപ്പോ. ഒരു ചൊണ്ണാപ്പി എന്താ പറയാ ഷോപ്പ് ഉണ്ട്, നമ്മൾ നേരെ ഇറങ്ങാണ്. എന്താ പൊന്ന മച്ച, ഒരു രക്ഷയില്ല, അടിപൊളി തണുത്തുള്ള ചാടൊന്നും പെട്ടതില്ല, മോന്തെല്ലാം പോവും. കാരണം വലിയ കുഴിയൊന്നും ഇല്ല, എന്നാലും ഒരു സുഖം. അപ്പം ഗായ്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുളിസീനാണ്. അപ്പം നമ്മുടെ തോട്ടിലെ കുളി അടിപൊളിയാണ്. പണ്ട് കാലത്ത് എല്ലാവരും ഇവിടെ ആയിരുന്നു കുളിച്ചിരുന്നത്. അപ്പം പരിഷ്കാരമൊക്കെ ആയപ്പോഴത്തേക്ക് പല ആൾക്കാർക്കും ബാത്റൂമും ഒക്കെ ആയി, അവരെല്ലാം അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഗിരീഷ് ഉള്ളപ്പോഴായാലും അച്ഛനായാലും വല്ലപ്പോഴും നമ്മുടെ ഈ വെതരില്ലയോ, വെതർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചൂട് ഉരുന്നൊക്കെ പറയും. ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഈ മഴവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. കാരണം അമ്മളമഴ എന്ന് പറയത്തില്ല, ഇതിനകത്തൊക്കെ ഒരു ആസിഡിറ്റി ഒരു അംശമുണ്ട്. പത്രം കാര്യങ്ങൾ കൊണ്ട് വെതരും കാര്യങ്ങളൊക്കെ പോകാൻ വളരെ ഗുണമാണ്. അപ്പം എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് പോയി മഴയും നനഞ്ഞ് പനിയും പിടിച്ച് വിറച്ച് കിടക്കരുത്. ഞാൻ ജസ്റ്റ് പണ്ടത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വിശേഷവുമായി പുതിയൊരു എപ്പിസോഡിൽ ഞങ്ങൾ വരുന്നതാണ്. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ.